ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഡോറ ഇൻ ഫ്രെയിം. ഞാൻ ഇന്ന് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പൊട്ടറ്റോ ഭാജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്ത ഒരു മൂന്ന് പൊട്ടറ്റോസ് എടുത്ത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്താൽ മതി. അതിനുശേഷം അതിനകത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ, ചോപ്ഡ് ഓണിയൻ, ചോപ്ഡ് ചില്ലി ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചില്ലിയിൽ വ്യത്യാസം വരുത്താം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി പൗഡർ കൂടി ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പം ഞാനൊരു കളറും ഒരു കുറച്ച് എരിവിനും വേണ്ടിയിട്ട് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാട്ട് മസാല ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഒരു അര ടേബിൾ സ്പൂൺ. അതിനുശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പൊട്ടറ്റോ ബോയിൽ ചെയ്യുമ്പോൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, കുറച്ച് കടലമാവ് എടുത്തിട്ട് അതിനകത്തൊരു ഒരു നുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു നുള്ള നമ്മുടെ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. സോഡാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതുപോലെ നമ്മൾ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ടിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി എന്ന് പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഞാൻ ആദ്യം ഒന്ന് ഉരുട്ടി വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മേളത്ത് ഭാവം മുരിഞ്ഞ് കിട്ടിയാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ ഒക്കെ കുക്ക്ഡ് ആണ്, ബോയിൽ ചെയ്ത് എല്ലാം എടുത്തതാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. വിത്തിൻ 5-10 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ബജി റെഡിയാവും. അപ്പോൾ ഇവിടെ എൻ്റെ പൊട്ടറ്റോ ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളിത് ട്രൈ ചെയ്യല്ലേ. ഇന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ബജി കഴിക്കാൻ തോന്നി, ഞാൻ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇത് മറക്കില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ, അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.